അമ്പലത്തിന്റെ പരിസരത്ത് തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ചലച്ചിത്ര താരം കാർത്തിക നായരും അമ്മ രാധിക നായരുമാണ്. അപ്പൊ നമ്മളുടെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ MD ഭാര്യയും മകളും കൂടിയാണ്. നമുക്ക് അവരുടെ തന്നെ വിശേഷം, ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ പൊങ്കാലയാണ് കാർത്തികേച്ചിയുടെ. എല്ലാ വർഷവും പൊങ്കാലയിടുന്ന ദേവിയുടെ തികഞ്ഞ ഭക്തിയും കൂടിയാണ്. എങ്ങനെയുണ്ട് ഈ പൊങ്കാല? ഒരു ഓഫ്കോഴ്സ് ഈ പൊങ്കാല ഇനിയും സ്പെഷ്യലാണ്, ബിക്കോസ് ഇതെൻ്റെ ഹസ്ബൻഡിനെ കണ്ട് കഴിഞ്ഞിട്ടിരുന്ന പൊങ്കാലയാണ്. സോ ഞാൻ ഇന്നലെ മെനിയാന്നാണ് ദുബായിൽ നിന്ന് വന്നത്. സോ ജസ്റ്റ് ഫോർ പൊങ്കാല. സോ എല്ലാ വർഷവും ഇരുന്നു, ആൻഡ് ഈ വർഷം ഇനിയും സ്പെഷ്യൽ ആയിരിക്കണം. സോ ദിസ് ഈസ് എ താങ്ക് യു പൊങ്കാല ഫോർ ആറ്റുകാലമ്മ. ചേച്ചി പറഞ്ഞൊരു പ്രത്യേകത, ഈ കണ്ണകി ദേവി ഭർത്താവായ കാവലനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഒരു അവതാരമായി മാറുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ആ സ്വയംവരയായിട്ടാണ് ഈ പൊങ്കാല തന്നെ. അപ്പോൾ ഇതിൽ എന്താണ് ദേവിക്ക് ഒരു പൊങ്കാലയായിട്ട്, പായസമാണോ അതോ വെള്ളനേദ്യമാണോ, എന്താണ് സ്പെഷ്യലായിട്ട്? ഞാൻ എല്ലാ വർഷവും ഈ സ്വീറ്റ് പൊങ്കാലയാണ് ഇടുന്നത്, ആൻഡ് ശർക്കർ പൊങ്കൽ, ആൻഡ് അതാണ് ആറ്റുകാലമ്മേൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ അതാണ് ഞാൻ അമ്മ പ്രാവശ്യം ഞാൻ തിരളിയപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിലയുടെ വൈഫുണ്ട്, പുള്ളിക്കാരി മറ്റേ ചോറ് വിത്ത് ഇതാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പൊതുവേ ആറ്റുകാലം എന്ന് പറയുന്നത് ദേവിയുടെ ഒരു ശരിക്കും ഒരു സ്ത്രീ ശക്തിയുടെ ഒരു പ്രതീകമായിട്ടാണ് തോന്നുന്നത്. ഈ സമയത്ത് തന്നെ വണ്ടിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയുള്ള എല്ലാ ഭക്തർകളും ഒരുമിച്ചുള്ള ഒരു സ്ഥലം എന്നുള്ളത് ലേഡി ശബരിമല എന്ന് പറയുന്നതിനൊരു പ്രത്യേകത തന്നെയുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുക, ഒരേ ഭക്തിയോടെ ഒരേ തോട്ട്സോടെ വരുന്ന ആ സ്ഥലം ഫുൾ നമ്മുടെ അനന്തപുരി ഈസ് ലൈക്ക് എ കംപ്ലീറ്റ്ലി ഇല്ലേ ദൈവികമായിട്ടൊരു ഫീലാവുന്നുണ്ട്. രാധാമേടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പൊങ്കാല എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കഥയും അതിൽ പറയാനൊക്കെ ഉണ്ട്. കാരണം അഭിനയ രംഗത്തുണ്ടായിരുന്ന കാലത്തും ഒക്കെ വലിയ അനുഭവമാണ് ജഗദംബികയുടെ മുന്നിൽ കലയുടെ ദേവിയും കൂടിയാണ് ആറ്റുകാലമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തവണത്തെ പൊങ്കാല മകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മാഡവും എന്തായാലും ഭർത്താവിന് ദീർഘായുസ് നേർന്നുകൊണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം കണ്ണകി ഞാൻ പൊതുവേ അറിയാമല്ലോ, ഞാൻ തമിഴിൽ ഏറ്റവും കൂടുതൽ തമിഴാളെന്നുള്ള രീതിയിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ആക്ച്വലി ഇന്നലെ ഇരുന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ കണ്ണകി ചരിത് ഒരു പ്രാവശ്യം ആരടുത്തെങ്കിലും പറയണം. സോ ഇന്നലെ കുറച്ച് ഗസ്റ്റ്, പ്രിയയുടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരടുത്ത് ഐ വാസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് കണ്ണകി. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ കണ്ണകി ചരിതം ഓരോ 10 വർഷത്തിലും ഓരോ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. കണ്ണാമ്പ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ വിജയകുമാരും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ കണ്ണകി ക്യാരക്ടർ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ ആറ്റുകാൽ ടെമ്പിളിൽ വന്നു, ദേവി എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ മുകളിൽ നോക്കിയപ്പോഴാണ് കംപ്ലീറ്റ്ലി കണ്ണകി ചരിതം കണ്ടപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എനിക്കൊന്നും ഹാർഡ്ലി ഒരു 12 ഇയേഴ്സ് മുമ്പേയാണ് ശരിക്കും മനസ്സിലാക്കി. അപ്പം എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള സ്റ്റോറി പഠിക്കുക എന്നുള്ളതും അറിയുക എന്നുള്ളത് എനിക്ക് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഇനിയും കുറച്ചേനോ തമിഴും മലയാളവും കൾച്ചർ ചേർന്നത്. എന്നെ ഞാൻ മലയാളിയായിട്ട് ജനിച്ചാലും തമിഴ്നാട്ടിലാണ് കൂടുതൽ പേരും തെലുങ്കുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ കണ്ണകി എന്നുള്ള ഒരു ദേവി, അത് പാർവതി, അതൊരു വളരെ സ്പെഷ്യലാണ്. പിന്നെ നമ്മളാണല്ലോ കുട്ടികൾക്ക് സെക്കൻഡ് ജനറേഷനൊക്കെ നമ്മളുടെ കൾച്ചറായാലും ശരി നമ്മളുടെ റിച്വൽസും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മളത് ചെയ്യണം. സോ പൊതുവേ കാർത്തികയ്ക്ക് പൊങ്കാല ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ പൊങ്കാല സമയത്ത് ഭയങ്കര വെപ്രാളമാണ്, അയ്യോ കത്തോ, അയ്യോ അണയോ, അയ്യോ പൊങ്കോ എന്നൊക്കെ തോന്നും. അപ്പോഴാണ് ഒരു പൂജാരി പറഞ്ഞ് ഇങ്ങനെ പൊങ്ങി വെളിയിൽ വരണമെന്നൊന്നുമില്ല, വെന്താ മതി ദേവിക്കെന്ന് പറയും. പക്ഷെ കാർത്തിക ഭയങ്കര കൂളാണ്, കൂളായിട്ട് നിന്ന് ഇപ്പോഴും എനിക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം. സോ ടുഡേ ഈസ് വെരി സ്പെഷ്യൽ. ആക്ച്വലി നമ്മൾക്ക് വീടുകളുണ്ടാകാം, നമ്മൾക്ക് പല സ്ഥലങ്ങളുണ്ടാകാം, പക്ഷേ ആ സ്ഥലം എന്നുള്ളത് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് സത്യം പറഞ്ഞാൽ പ്രിയ ഇവിടെ അടുത്ത് കാണും. പ്രിയ കമ്മിയ ആറ്റുകാലമ്മയുടെ ഭക്തി എന്നൊക്കെ ഓരോരുത്തരും വിചാരിക്കും നമ്മളാണെന്ന്. ആക്ച്വലി ഐ എം നത്തിങ്, ഷീ ഈസ് വെരി സ്പെഷ്യൽ ലേഡി. 2 ദിവസമായിട്ട് എല്ലാവർക്കും 3 നേരം ആഹാരവും, മനസ്സിലായി? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ലേസി ആക്കുന്ന ഒരാളാണ്. സോ താങ്ക്സ്, അതൊരു ഭാഗ്യമാണ് കേട്ടോ. ഇനി പറയാൻ വാക്കുകളില്ല. എല്ലാവരും നന്നായിരിക്കണം, എല്ലാവരും ഹെൽത്തി ആയിരിക്കണം, മത സൗഹാർദ്ദമായിട്ടിരിക്കണം, അത്രയുള്ള ആഗ്രഹം. രാധാ മേഡം പറഞ്ഞതുപോലെ ജനൻടിവിയുടെയും പൊങ്കാലാശംസകൾ രണ്ടുപേർക്കും നേരുന്നുണ്ട്, ഒപ്പം ചേച്ചിക്കും ഞങ്ങൾ നേരുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിലും വലിയ ഭക്തിയിലുമാണ് നേരത്തെ രാധാ മേഡം പറഞ്ഞതുപോലെ കണ്ണകിയുടെ ചരിതമാണ് ഒരു ഐതിഹ്യമാണ് ജഗദംബികയുടെ ആ നിർവൃതിയിലാണ് അവരെല്ലാവരും ഉള്ളത്. ഇവിടെ നിരവധിയായ പൊങ്കാല ഇടാൻ വേണ്ടി എല്ലാ അമ്മമാരും തയ്യാറെടുത്തിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനു,